പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് മൊബൈൽ ഫോൺ സ്വയം റീചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് മൊബൈൽ നമ്പറിലോട്ട് വേണമെന്നുണ്ടെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ താഴ്ഭാഗത്തായിട്ട് മൊബൈൽ റീചാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ കൺട്രോഡ് ആണെന്നുള്ളത് കാണിക്കുന്നതായിരിക്കും കൺട്രി കോഡും കാണിക്കുന്നതായിരിക്കും അതിനുശേഷം റീചാർജ് ചെയ്യേണ്ടത് ഏത് നമ്പറാണോ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് നമ്പർ അറിയില്ല നിങ്ങളുടെ മൊബൈൽ കോണ്ടാക്റ്റിലുള്ള ഒരാൾക്കാണ് റീചാർജ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടതിൻ്റെ ഭാഗത്തായിട്ട് ഒരു കോൺടാക്റ്റിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ കോണ്ടാക്റ്റുകളും തന്നെ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് ഏത് കോണ്ടാക്റ്റിലോട്ടാണോ റീചാർജ് ചെയ്യേണ്ടത് ആ കോണ്ടാക്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെയായിട്ട് എൻ്റെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ശേഷം ഞാൻ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏത് കമ്പനിയുടെ സിമ്മാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ആ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഏതെല്ലാം പ്ലാനുകളാണുള്ളത് എന്നുള്ളത് മൊത്തം തന്നെ നമുക്ക് കാണാനും അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസുകളും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് സെർച്ച് ഫോർ പ്ലാൻ ഓർ എൻ്റർ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ഫോർ പ്ലാൻ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് വൺ ജി ബി പെർ ഡേ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഇനി നിങ്ങൾക്ക് എൻറ്റർ ചെയ്തുകൊണ്ട് എത്ര രൂപയാണ് നിങ്ങൾ പേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ടിൻ്റെ പ്ലാനാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ്റെ അമൗണ്ട് എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ പ്ലാൻ ലഭിക്കുന്നതായിരിക്കും ആ പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ആ പ്ലാനിൻ്റെ അടിഭാഗത്തായിട്ട് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും പ്ലാൻ്റെ വാലിഡിറ്റി അറിയാം ഡാറ്റ അറിയാം കോൾസ് അറിയാം എസ് എം എസ് അറിയാം എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത് ഇവിടെ ആയിട്ട് ഒരു രൂപയും തൊണ്ണൂറ് പൈസയും അവർ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് പിടിക്കുന്നുണ്ട് ബാക്കി ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് പ്ലാനിൻ്റെ എമൗണ്ട് വരുന്നത് നമ്മൾ പേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അക്കൗണ്ടിൻ്റെ യു പി ഐ പിന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക യു പി ഐ പിന്നെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പോയതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ട് എസ് എം എസ് ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എവിടെയായിട്ടും എന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഏതൊരു മൊബൈൽ നമ്പറിലോട്ടും റീചാർജ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്